കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തൃപ്രയർ സബ് ട്രഷറിക്കു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും പേരിൽ സർക്കാർ നടപ്പിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയിലൂടെ ശമ്പളവും പെൻഷനും പിടിച്ചുപറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അനിൽ പുളിക്കൽ ആരോപിച്ചു. ധർണയിൽ KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് മൈത്രി സി വത്സൻ അധ്യക്ഷയായി. VR ജഗദീശൻ, AN സിദ്ധപ്രസാദ്, SR ഷൺമുഖൻ, രാജേന്ദ്രൻ തിലകൻ എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണം കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒന്നാണ്. അത് കേരളത്തിന്റെ കീഴ്വഴക്കം കണക്കാക്കിയാൽ ഏത് ഗവൺമെന്റ് അധികാരത്തിലാണെങ്കിലും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ശരി, 5 വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരണം നടത്തുക. എന്നാൽ ഇന്ന് കേരളത്തിൽ 2 പിണറായി വിജയന്റെ സർക്കാർ 8 വർഷം പിന്നിട്ടിട്ടും പെൻഷൻ പരിഷ്കരണ പരിപാടിക്ക് ഒരു ആലോചന നടത്താനോ ഒരു തുടക്കം കുറിക്കാനോ ഈ സർക്കാർ തയ്യാറാണ്.